വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ വണ്ടൂർ സാഗർ ഹോട്ടലുടമകളും ജീവനക്കാരും. ഒരു ദിവസത്തെ മുഴുവൻ വരുമാനം ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഒരു ദിവസത്തെ കച്ചവട വരുമാനവും തൊഴിലാളികളുടെ കൂലിയും ഉൾപ്പെടെ എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായിരുന്നു ഹോട്ടലുടമകളുടെ തീരുമാനം. ഇക്കാര്യം കാട്ടി കഴിഞ്ഞ ദിവസം തന്നെ ഹോട്ടലിന് മുൻവശം ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നു. ഇതോടെയാണ് മിക്കവരും ഇന്ന് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അടക്കം സാഗർ ഹോട്ടലിൽ നിന്നാക്കിയത്. സാഗർ ഹോട്ടലിൽ നടത്തുന്ന ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇന്ന് രാവിലെ ഞങ്ങൾ മുഴുവൻ ടീമും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ഇനി ഉച്ചക്ക് ലഞ്ചും കഴിക്കാനുള്ള തീരുമാനമുണ്ട്. സാഗർ നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും. കച്ചവടം ജീവകാരുണ്യ പ്രവർത്തനത്തിനായതിനാൽ രാവിലെ മുതൽ തന്നെ ഹോട്ടലിൽ വൻ തിരക്കായിരുന്നു. ഓർഡറുകളുടെ എണ്ണത്തിലും വർധനയുണ്ടായി. ബിരിയാണി അടക്കം പതിവിൽ കൂടുതലായി ഹോട്ടലിൽ തയ്യാറാക്കിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ചിലർ ബാക്കി പൈസ അടക്കം വാങ്ങാതെ സഹകരിച്ചതായും ഉടമകളിൽ ഒരാളായ പുതിയത് ശിഹാബ് പറഞ്ഞു. വയനാടിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇന്നത്തെ ഫുൾ കളക്ഷൻ, രാവിലെ മുതൽ വൈകുന്നേരത്തെ വരെയുള്ള എല്ലാ കളക്ഷനും ചെലവ് പോയുക, എല്ലാ ചെലവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയാണ്. അതോടൊപ്പം മറ്റുള്ള നമ്മുടെ വയനാടിന്റെ അധാർണമായ മരണപ്പെട്ട അവരുടെ എല്ലാ ദുഃഖത്തിലും ഞങ്ങളും പങ്കുചേരുന്നു. 60,000-ൽ അധികം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ കൈമാറുന്നത്. News 18 മലപ്പുറം. ഇത്തരത്തിലുള്ള കുറേ മനുഷ്യരുള്ളപ്പോൾ എങ്ങനെയാണ് ഈ നാട് രക്ഷപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഈ നാട് അതിജീവിക്കാതിരിക്കുമല്ലേ? കാരണം നമ്മൾ ഇന്നലെ ആ വയനാട്ടിലുള്ള കളക്ഷൻ സെന്ററിന്റെ കാഴ്ചകൾ കണ്ടതാണ്. അവിടെ അത്രമാത്രം ഒരു കലവറയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അത്രമാത്രം സാധനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു നാട് മുഴുവൻ അങ്ങോട്ട് എത്തിച്ചതാണ്. അപ്പോൾ വയനാട് ഒറ്റയ്ക്കല്ല, അതിജീവനം നമുക്ക് വളരെ എളുപ്പത്തിൽ സാധ്യമാകും, അല്ലെങ്കിൽ സാധ്യമാകണം.